നോ പറയേണ്ടടുത്ത് ധൈര്യ പൂർവ്വം നോ പറയാൻ നിങ്ങൾക്ക് കഴിയാറുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ വ്യക്തവും ശക്തവുമായി തുറന്നു പറയാൻ നിങ്ങൾക്ക് കഴിയാറുണ്ടോ? നിങ്ങളുടെ സഹപ്രവർത്തകരുടെ അഭിപ്രായങ്ങളോട് വിയോജിപ്പുള്ളപ്പോൾ അത് തുറന്നു പറയാൻ നിങ്ങൾക്ക് കഴിയാറുണ്ടോ? നമ്മുടെ ആശയവിനിമയ ശേഷി വീട്ടിലും ജോലിസ്ഥലത്തും വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? Now, welcome to the first episode of Learn and Share. Grow by learning. Grow by sharing. Leadership, management, child development, parenting. ഇവ നാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട മേഖലകളാണ്. ഈ മേഖലകളിൽ തന്നെയാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിവുകൾ ദിവസവും നേടുവാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. അത്തരത്തിൽ നേടിയെടുത്ത അറിവുകളെ ഷെയർ ചെയ്യുവാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഞങ്ങൾക്ക് ലേൺ ആൻഡ് ഷെയർ. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് പ്രയോജനപ്രദമായതും നിങ്ങൾ ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള നല്ല നല്ല കോഴ്സുകളെയും പുസ്തകങ്ങളെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരിക എന്നതും അത് വാങ്ങിക്കുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരിക എന്നുള്ളതുമാണ് ലേൺ ആൻഡ് ഷെയർ എന്ന് പറയുന്ന ഈ പരിപാടിയിലൂടെ ഞങ്ങൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ലേൺ ആൻഡ് ഷെയറിന്റെ ഈ ആദ്യ എപ്പിസോഡ് ഞങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് അസർട്ടീവ് കമ്മ്യൂണിക്കേഷൻ എന്ന വിഷയത്തിലുള്ള ഒരു ചെറിയ കോഴ്സാണ്. കാരാ റോണിങ് ആണ് ഈ കോഴ്സിന്റെ ഇൻസ്ട്രക്ടർ. യുഡമി പ്ലാറ്റ്ഫോമിലൂടെ ഈ കോഴ്സ് ലഭ്യമാണ്. വിവിധ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലിനെ കുറിച്ചിട്ടാണ് ഈ കോഴ്സിൽ പ്രതിപാദിക്കുന്നത്. ഓരോ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്, അവയിൽ ഏതാണ് ശരിയായ സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ കാരാ റോണിങ് ഈ കോഴ്സിൽ പറഞ്ഞു തരുന്നു. കാരാ റോണിന്റെ ഈ അസർട്ടീവ് കമ്മ്യൂണിക്കേഷനെ പറ്റിയുള്ള ഈ കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നാല് സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. അത് ആ നാല് സ്റ്റൈല്, ഒന്ന് പാസീവ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല്, രണ്ട് അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല്, പാസീവ് അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല്, അസർട്ടീവ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല്. ഇതാണ് നാല് സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷൻസ്. ഇതിലെ ടേംസിനെ കുറച്ച് പേർക്കെങ്കിലും പരിചയക്കുറവ് ഉണ്ടായിരിക്കും. അതിനുവേണ്ടി ആ ടേംസ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി അസേർട്ടീവ് കമ്മ്യൂണിക്കേഷനെ പറ്റിയും അഗ്രസീവ് കമ്മ്യൂണിക്കേഷനെ പറ്റിയും കുറച്ച് വിവരങ്ങൾ, ഞാൻ അറിയാവുന്ന കുറച്ച് വിവരങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്യാം. അഗ്രസീവ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ഞാൻ സംസാരിക്കാം, ഞാൻ അസേർട്ടീവ് കമ്മ്യൂണിക്കേഷനെ പറ്റി സംസാരിക്കാം. അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ഉള്ളവർ പൊതുവെ സംസാരിക്കുമ്പോൾ മറ്റൊരാളെ കൺട്രോൾ ചെയ്യാനാണ് ശ്രമിക്കുക, അവര് ഓർഡർ കൊടുക്കുകയാണ്. അസർട്ടീവ് ടൈപ്പിലാണെങ്കിൽ ഈ സംസാരിക്കുന്ന ആൾ അവരുടെ ഐഡിയാസും അവരുടെ ഒപ്പീനിയൻസും സജഷൻസും എല്ലാം വളരെ ഓപ്പൺ ആയിട്ട് വളരെ ക്ലിയർ ആയിട്ട് മറ്റുള്ളവർ നന്നായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ, എന്നാൽ വളരെ നല്ല പൊളൈറ്റ്നെസ്സോടു കൂടി അത് എക്സ്പ്രസ് ചെയ്യും. അവര് പലപ്പോഴും അവരുടെ കൂടെയുള്ള ആള് പറയുന്ന പൂർണ്ണമായിട്ടും കേൾക്കാനായിട്ട് ശ്രമിക്കാറില്ല, മറിച്ച് അവര് അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാനായിരിക്കും കൂടുതൽ ശ്രമം നടത്തുക. അവർക്ക് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല. അവർക്ക് അവരുടെ അഭിപ്രായങ്ങള്, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ എന്താണ്, അത് അപ്രൂവ് ചെയ്യുകയാണോ ഡിസപ്രൂവൽ ചെയ്യുകയാണോ എന്നുള്ള ഒരു ടെൻഷൻ ഇല്ലാതെ അവർ സ്വയമേ അതങ്ങ് സ്റ്റാർട്ട് ചെയ്യും, കമ്മ്യൂണിക്കേഷൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് സാധാരണ. അതായത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ അത് വാല്യൂ കൊടുക്കാതിരിക്കുകയല്ല, എന്താണ് അവർ ചിന്തിക്കുന്നത് എന്നുള്ള ഒരു കാര്യം ഇവരെ വിഷമിപ്പിക്കുന്നില്ല. അവർക്ക് കമ്മ്യൂണിക്കേഷൻ ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതാണ് അസർട്ടീവ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതിന്റെ പ്രത്യേകത. ഈ അഗ്രസീവ് കമ്മ്യൂണിക്കേറ്റേഴ്സ് അവര് പലപ്പോഴും പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടും. അവർക്ക് സംസാരിക്കുന്നതിന്റെ ഇടയില് അവർക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുകയാണെങ്കിൽ അവർക്ക് അവരെ തന്നെ കൺട്രോൾ ചെയ്യണമെങ്കിൽ അവരുടെ ടെമ്പർ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് നഷ്ടപ്പെടുകയും അവര് പൊട്ടിത്തെറിക്കുകയും ചിലപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോ ആ ഒരു വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നത് പോലെ വളരെ അഗ്രസീവ് ആയിരിക്കും അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ. അപ്പോ അത്തരത്തിൽ അഗ്രസീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേറ്റേഴ്സിന് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ അസർട്ടീവ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രിഫർ ചെയ്യുന്ന ആൾക്കാർ അവരുടെ ആ ഒരു ബോഡി ലാംഗ്വേജ്, അവരുടെ സംസാര ശൈലിയും, അതായത് ശാരീരിക ഭാഷയും ആ സംസാരത്തിന് ഉപയോഗിക്കുന്ന ഭാഷയും, അവർ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണ് ചെയ്യുന്നത്, അതിന്റെ ഒരു മോഡല് ഇൻസ്റ്റിങ്ക് ചെയ്തിരിക്കും. എന്നുവെച്ചാൽ അത് തമ്മിലൊരു കോർഡിനേഷൻ ഉണ്ടായിരിക്കും. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ബോഡി ലാംഗ്വേജ്, ഒരു സംസാര ശൈലിയുമായിരിക്കും, വിഷയത്തിനനുസൃതമായിട്ടുള്ളതായിരിക്കും അവര് എപ്പോഴും കൈക്കൊള്ളുന്നത്. അവര് വയലന്റ് ആകാറില്ല, അങ്ങനെ വയലന്റ് ആകാറേ ഇല്ല. അവർക്ക് അവരിൽ തന്നെ നല്ല കൺട്രോൾ ഉണ്ടെന്നർത്ഥം. പക്ഷേ അഗ്രസീവ് സ്റ്റൈൽ ഓഫ്
കമ്മ്യൂണിക്കേറ്റേഴ്സ് അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് തന്നെ അവരുടെ ആ ഒരു അഗ്രസീവ്നെസ് വ്യക്തമായിരിക്കും. അവരുടെ ഹാൻഡ് മൂവ്മെന്റ്സിലൂടെ, അവർ ഇരിക്കാൻ വേണ്ടി എടുക്കുന്ന സ്പേസിലൂടെ, അവരുടെ ഐ കോണ്ടാക്ട്സിലൂടെ. അപ്പൊ ഒരു ഒരു എക്സ്പാൻസീവ് ടൈപ്പ് ഓഫ് ബോഡി ലാംഗ്വേജ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അവര് മറ്റുള്ളവരെ ഒന്ന് ഇന്റിമിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പാൻസീവ് ടൈപ്പ് ഓഫ് ബോഡി ലാംഗ്വേജ് ആണ് അഗ്രസീവ് സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേറ്റേഴ്സ് പൊതുവെ ഉപയോഗിക്കാറ്. ഞാൻ പറയുന്ന ടൈപ്പിലുള്ള സ്റ്റൈലിലുള്ള കമ്മ്യൂണിക്കേറ്റേഴ്സ്, അതായത് അസർട്ടീവ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ആൾക്കാര്, പൊതുവെ അവരുടെ സംസാരം തുടങ്ങുമ്പോൾ മുതൽ അത് എപ്പോഴാണ് ഫിനിഷ് ചെയ്യുന്നത് അതുവരെ അവരുടെ റിലാക്സ്ഡ് മോഡിലായിരിക്കും അവരുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അവർക്ക് വലിയ ടെൻഷൻസ് ഉണ്ടാകില്ല, ടോൺ ഒന്നും വ്യത്യാസപ്പെടുത്തില്ല. അവര് കൂളായിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള മോഡിലാണ് അവരെ ലിസൺ ചെയ്യുകയും ചെയ്യും. ഒപ്പം തന്നെ അവരുടെ കമ്മ്യൂണിക്കേഷൻ വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. സോ റിലാക്സ്ഡ് മോഡായിരിക്കും ഇങ്ങനെയുള്ള കൂട്ടുകാരുടെ ഒരു പ്രത്യേകത. എന്നാൽ അഗ്രസീവ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേറ്റേഴ്സ് എങ്ങനെയാന്ന് വെച്ചാല്, അവര് മറ്റൊരാളെ കൺട്രോൾ ചെയ്യാൻ, പറഞ്ഞ പോലെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. എങ്ങനെയെന്ന് ചോദിച്ചാല്, അവര് അവരുടെ വോയിസിന്റെ വോളിയം കൂട്ടിക്കൊണ്ട് ഒരു ആശയം കൊണ്ട് മറ്റൊരാളെ കീഴ്പ്പെടുത്തുന്നതിന് പകരം അവരുടെ വോയിസ് ഉയർത്തി കീഴ്പ്പെടുത്താനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്ത് നിന്നുണ്ടാവും, കൂടുതലും ഈ അഗ്രസീവ് കമ്മ്യൂണിക്കേറ്റേഴ്സ്. പക്ഷേ ഇവിടെ ഈ ഒരു അസർട്ടീവ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ അവർക്ക് എപ്പോഴും അവരുടെ മേലൊരു കൺട്രോൾ ഉണ്ടാവും, അവരുടെ ലൈഫിന്റെ മേലൊരു കൺട്രോൾ ഉണ്ടാവും. ആ കൺട്രോൾ പോലെ തന്നെ ആയിരിക്കും അവരുടെ ആശയവിനിമയ രീതി. അവർക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ വേണ്ടെടുത്ത് അത്യാവശ്യമായിട്ടുള്ള കൺട്രോൾ ഒക്കെ കൊടുത്ത് ആ ഒരു കമ്മ്യൂണിക്കേഷനെ അവർക്ക് നല്ല ഒരു രീതിയിൽ, നല്ല സ്മൂത്ത് ആയിട്ടുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ഈ അസേർട്ടീവ് ആയിട്ടുള്ള എന്നുവെച്ചാൽ അവർ നിശ്ചയിച്ച അതേ കാര്യം തന്നെ അവർ നേടിയെടുക്കുക, ആ രാശിവിനിമയത്തിലൂടെ അവർ നേടിയെടുക്കുക, അതാണ് അവരുടെ ലക്ഷ്യം. അത് പക്ഷെ നല്ലൊരു സ്മൂത്ത് വേയിലായിരിക്കും. അതായത് അവര് പറയാനുള്ളത് പറയുകയും ചെയ്യും, അത് വളരെ വ്യക്തമായി പറയുന്നതാണ്. പക്ഷെ ഈ അഗ്രസീവ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേറ്റേഴ്സ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, അവർക്ക് അവര് അവരുടെ രീതിക്ക് അനുസരിച്ച് കാര്യങ്ങൾ വന്നു ദേർ വേ ഓർ ഹൈവേ എന്ന് പറയുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡാണ് അവര് പൊതുവെ സ്വീകരിക്കുന്നത്. നമുക്കറിയാം ഈ അഗ്രസീവ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേറ്റേഴ്സ് ചിലപ്പോ ഒരു ഷോർട്ട് പീരീഡിലേക്ക് അവരുടെ ഈ ഒരു ടെക്നിക്ക് ഒക്കെ ചിലതിനടുത്തൊക്കെ ചില സന്ദർഭങ്ങളിലൊക്കെ വർക്ക്ഔട്ട് ആയേക്കാം. എന്നാല് ലോങ് ടേമിൽ നോക്കുമ്പോൾ ഈ അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് യാതൊരു വിധത്തിലുള്ള ഗുണം ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, വലിയ നെഗറ്റീവ് ഇമ്പാക്റ്റും റിലേഷൻഷിപ്പിലും ടീമിലും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ഒരു ലീഡർഷിപ്പ് സ്റ്റൈല് എന്ന് പറഞ്ഞാല് ഒരിക്കലും ഒരു ഫണ്ട് ഉണ്ടായിരുന്ന പോലെ ഒരാൾ ഒരു ഓർഡർ കൊടുക്കുന്നു, അതിന്റെ ഫോളോവേഴ്സ് എല്ലാം അത് പാലിക്കുന്നു എന്ന ഒരു രീതിക്ക് അപ്പുറം ഒരു കൊളാബറേറ്റീവ് അപ്രോച്ചാണ് ഏതൊരു ടീമിലും നമ്മളിപ്പോ കാണുന്നത്. അപ്പോ അവരുടെ ലീഡറിന്റെ റോള് എന്ന് പറഞ്ഞാൽ ഒരു മെന്ററിന്റെ റോളാണ്, അവരെ ഗൈഡ് ചെയ്യുന്ന ഒരാളുടെ റോളാണ്, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളുടെ റോളാണ്. അപ്പോ അങ്ങനെയൊക്കെയുള്ള ഒരു ലീഡേഴ്സിനെയാണ് ഇപ്പോ ഇൻഡസ്ട്രി, ഏത് ഇൻഡസ്ട്രി ഇഷ്ടപ്പെടുന്നത്, താല്പര്യപ്പെടുന്നത്. അപ്പോ അത്തരം ഒരു അവസരത്തിൽ അഗ്രസീവ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉള്ളവര് അത് അഗ്രസീവിൽ നിന്ന് മാറി അസർട്ടീവിലേക്ക് മാറേണ്ട, അഗ്രസീവിൽ നിന്നും അസർട്ടീവിലേക്ക് മാറേണ്ട ഒരു ആവശ്യമുണ്ട്. അവരുടെ കരിയർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, അവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്, അവരുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് വേണ്ടിയിട്ട്, ലീഡേഴ്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് മാറാൻ വേണ്ടിയിട്ട് ഒരു അസർട്ടീവ് സ്റ്റൈലിലേക്ക് മാറേണ്ടതായിട്ടുണ്ട്. മറ്റ് പാസീവ് അഗ്രസീവും ഒക്കെ അസർട്ടീവിലേക്ക് മാറേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ മാറാൻ വേണ്ടിയിട്ടുള്ള നിരവധി ടെക്നിക്കുകൾ ഈ കോഴ്സിലൂടെ കാരാറോണിന് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോ ഈ നമ്മുടെ ഓരോരുത്തരുടെയും കരിയർ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമുക്ക് ഇത് നല്ലൊരു കോഴ്സ് തന്നെയായിരിക്കും. നമ്മൾ ചെയ്തതാണ്, അപ്പോ കഴിഞ്ഞ ജൂണിലാണ് ഞാൻ അത് ചെയ്തത്. തീർച്ചയായിട്ടും ഈ കോഴ്സ് ചെയ്തപ്പോഴാണ് നമ്മൾ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് എത്രത്തോളം വാല്യൂ കൊടുക്കണം, എത്ര കൺസിഡറേഷൻ കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷന് അത് അതിനതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ടെന്നും, പ്രത്യേകിച്ച് നമ്മുടെ പേഴ്സണലും പ്രൊഫഷണലായിട്ടുള്ള ലൈഫിൽ ഈ അസർട്ടീവ് കമ്മ്യൂണിക്കേഷന് ഒത്തിരി ഇമ്പാക്റ്റ് ഉണ്ട് എന്നതൊക്കെ ഞാൻ ഈ കോഴ്സ് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്.
അസർട്ടീവ് കമ്മ്യൂണിക്കേഷൻ, അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും അതിൽ നിന്നും നമുക്ക് അസർട്ടീവ് ടൈപ്പ് സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷനിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ കാരോവിൻ കണ്ടക്ട് ചെയ്ത ഈ ഒരു അസർട്ടീവ് കമ്മ്യൂണിക്കേഷനെ പറ്റിയുള്ള കോഴ്സ് വളരെ പ്രയോജനപ്രദമായിരിക്കും. ഇത് യുഡമിയിൽ ലഭ്യമാണ്. ഇപ്പോ നമ്മൾ അസർട്ടീവ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചും അഗ്രസീവ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചും മാത്രമേ പറഞ്ഞുള്ളൂ. ഈ പാസീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, പാസീവ് അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ അസർട്ടീവ് കമ്മ്യൂണിക്കേഷനിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്നതിന് ചില ലിമിറ്റിംഗ് ബിലീഫ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്, ചില തെറ്റായ ധാരണകൾ നമ്മൾ എല്ലാവരും വെച്ച് പുലർത്തുന്നുണ്ട്. ഉദാഹരണത്തിന്, നമ്മൾ പലപ്പോഴും അസർട്ടീവ് ആവാൻ ആഗ്രഹിക്കുമ്പോഴേ അത് അസർട്ടീവ് ആകാതെ മാറി നിൽക്കാനുള്ള ഒരു കാരണം നമ്മൾ തുറന്നടിച്ച് കാര്യം പറയുമ്പോൾ, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തവും ശക്തവുമായിട്ട് പറയുമ്പോൾ അത് മറ്റൊരാളെ എങ്ങനെ ബാധിക്കും എന്നുള്ള ഒരു ബിലിറ്റി ഫീലിംഗ് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഒരാളോട് നോ പറയാൻ നമ്മൾ മടിക്കാറുണ്ട്. നമുക്ക് നോ പറയേണ്ട സന്ദർഭങ്ങളിൽ പോലും നമ്മൾ നോ പറയാതെ നമ്മൾ പല അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്ത് നമ്മൾ തന്നെ കുറെ അഡ്ജസ്റ്റ് ചെയ്ത് യെസ് പറയുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ കരിയറിൽ വളരെയധികം മോശമായി നമ്മളെ ബാധിക്കും. കാരണം ആ സന്ദർഭങ്ങളിൽ നമ്മൾ പലരും കോംപ്രമൈസ് ചെയ്തിട്ടാണ് നമ്മൾ എസ് നോ പറയേണ്ട സിറ്റുവേഷനിൽ എസ് പറയുന്നത്. അപ്പോ അത്തരത്തിലൊക്കെ ഉള്ള ടെക്നിക്സ് നോ പറയുന്നത് എങ്ങനെ, ഇങ്ങനെ പറയണം എങ്ങനെ, ആ ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്യണം, ഒരു കോൺഫ്ലിക്ട് എങ്ങനെ നമുക്ക് ഡീൽ ചെയ്യണം എന്നൊക്കെ ഈ കോഴ്സിന്റെ കരാറോണിൽ വളരെ വിശദമായി പറഞ്ഞു തരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ തീർച്ചയായിട്ടും അതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. അതോടൊപ്പം തന്നെ കരാറോണിന്റെ ഈ കോഴ്സിൽ വീക്ക്ലി ആക്ടിവിറ്റീസ് ധാരാളം റിസോഴ്സസ് അഡീഷണൽ റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ എക്സസൈസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. വളരെ ചെറിയൊരു കോഴ്സാണ് ഇത്, വളരെ ചീപ്പായിട്ട് തന്നെ യുഡമിയില് ലഭ്യവുമാണ്. അപ്പോൾ കാരോവിൻ്റെ ഈ ഒരു കോഴ്സ് ഞങ്ങൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ലേണൻ ഷെയറിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ലീഡർഷിപ്പ് മാനേജ്മെന്റ്, പാരന്റിംഗ്, ചൈൽഡ് ഡെവലപ്മെന്റ് എന്നീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളും കോഴ്സുകളുമാണ് ഞങ്ങൾ ഇതിൽ കൂടി പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് പ്രിയപ്പെട്ട മറ്റാൾക്കാർക്കും പ്രയോജനപ്രദമെന്ന് തോന്നുകയാണെങ്കിൽ അവരിലേക്കും എത്തിക്കുക. So let's together learn and share. Globally learning. Globally sharing. Thank you. Take care. Bye.